വാർത്താപ്രഭാത്തിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് അതിഥികളാണ് എന്ന വാർത്താപ്രഭാത്തിൽ നമുക്കൊപ്പം ചേരുന്നത് നന്ദൻ പിള്ളയും ധന്യ മേനോനും. ഗജാംഗൻ എന്ന പേരിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു നാടകം എന്ന് തന്നെ പറയാം അല്ലേ. വ്യത്യസ്തമായ ഒരു ക്ലാസിക്കൽ നൃത്തം രൂപം ഇത് നാളെ തിരുവനന്തപുരത്ത് അരങ്ങേറാനൊരുങ്ങുകയാണ്. ഇതേക്കുറിച്ച് ഇവർ രണ്ടുപേരും നമ്മോടൊപ്പം വിശദീകരിക്കും. ഇത് തയ്യാറാക്കിയത് ആർട്ടിസ്റ്റ് നന്ദൻ പിള്ളയാണ്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തത് പാട്ടത്തിൽ ധന്യ മേനോൻ. എന്താണ് ഗജാംഗൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഈ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഗജാംഗൻ ഒരു കഥാപാത്രത്തെ ഞാൻ സൃഷ്ടിച്ചത് ഒരു കലാകാരൻ എന്നുള്ള ഉപരി ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയാണ്. അത് ഗണപതിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗണപതിയുടെ തല നഷ്ടപ്പെട്ട് പുതിയ തല ആ ആനയുടെ തല എങ്ങനെയാണ് വന്നതെന്നുള്ള ചോദ്യം ഗണപതിയിൽ നിന്ന് തന്നെ പാർവതിയിലേക്ക് വരികയാണ്. അങ്ങനെ പാർവതി ദേവി ആ കഥ പറഞ്ഞിട്ട് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ അങ്ങനെയാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത്. സ്വപ്നത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ തലയും ആ ആനയുടെ ഉടലും കാണുകയാണ്. അങ്ങനെ ചേർന്ന് അതും എൻ്റെ മകനല്ലേ എന്നുള്ള ചിന്തയിൽ ആ സ്വപ്ന ലോകത്ത് പാർവതിയും ഗജാംഗനും അപ്പോൾ ഗജത്തിൻ്റെ അംഗത്തോടു കൂടിയത് ഗണപതിയും എല്ലാം ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ ചെറിയ വായാണ്, അനാറ്റമിക്കലി എല്ലാം ഉണ്ടെങ്കിലും കൈകളില്ല, ഭക്ഷണം കഴിക്കാൻ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു സാമൂഹ്യ വശം നോക്കുമ്പോൾ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന വിഭിന്ന ശേഷിയുള്ള കുട്ടികളുടെ അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ അതുപോലുള്ള കുട്ടികൾ നേരിടുന്ന അവസ്ഥ അതുപോലുള്ള സ്കൂളുകളിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ അമ്മമാരും ആ കുട്ടികളും വീടിൽ ഒതുങ്ങിപ്പോവുകയാണ്, അവരുടെ മറ്റ് സഹോദരങ്ങളുടെ ഒപ്പം അവരെ മാറി നിൽക്കപ്പെടുകയാണ്. പക്ഷേ അവർക്കും ഉണ്ട് ചിന്തകളും സ്വപ്നങ്ങളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ വളർത്തുന്ന സ്കൂളുകളും പരിപാലിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ ഈ ഷോ സമർപ്പിക്കുന്നു. ഇതിൽ നിന്നും ഞങ്ങളൊരു പണം കണ്ടെത്തി അതുപോലുള്ള ടീച്ചേഴ്സിനും അമ്മമാർക്കൊക്കെ ഇന്ന് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ പണം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഈ കുട്ടികൾ സോഷ്യലി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത് അവർക്ക് മുന്നിലേക്ക് ഇല്ല, ഈ കുട്ടികൾക്ക് ഒരു അവരും വിഭിന്ന ശേഷിയുള്ളവരാണെന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജാണ് ഗജാംഗനിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? തന്നെ ഒരു ബേസിക് ഫാക്ട് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയ എന്ത് കാര്യവും നമ്മൾ സൊസൈറ്റിയെ കൊണ്ടും ആക്സെപ്റ്റ് ചെയ്യിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുട്ടികൾ നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്, നമ്മൾ എന്ത് വിൽ ടേക്ക് എൻ എഫേർട്ട്, നമ്മൾ ആ കുട്ടികളെ സൊസൈറ്റിയെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിക്കാനും നമ്മൾ എഫേർട്ട് എടുക്കും. പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കൂടെ ജനിച്ച ഒരു കുട്ടിക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനും ചെറിയ കുട്ടിയാണ്, അപ്പോൾ എനിക്കും അറ്റൻഷൻ വേണം. നോർമലായിട്ടുള്ള കുട്ടികൾ എന്നെ ഒരു വീട്ടിൽ വളരുമ്പോൾ അറിയാം, കുശുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അര ചോക്ലേറ്റ് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള തമ്മിൽ തന്നെ ഒക്കെ എല്ലാ വീട്ടിലും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എനിക്ക് ചോക്ലേറ്റ് നോർമലായിട്ടുള്ള എനിക്ക് ആ ചോക്ലേറ്റ് വൺ ആൻഡ് ഹാഫ് ചോക്ലേറ്റ് എനിക്ക് വേണമെന്ന് ഞാൻ അവകാശപ്പെടുമ്പോൾ വൺ ആൻഡ് ഹാഫ് ചോക്ലേറ്റ് എനിക്കും വേണം എന്ന് പറയാൻ അല്ലെങ്കിൽ തല്ലുകൂടാൻ അതിൻ്റെ ഈ രീതിയിൽ അറിയാത്തൊരു കുട്ടിയായിരിക്കും മറ്റേ കുട്ടികളത്. അപ്പോൾ ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യാൻ എനിക്ക് അപ്പം മുതൽക്കേ തോന്നുന്നത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു ചൈൽഡിഷ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ബിക്കോസ് ഐ എം എ ചൈൽഡ് അറ്റ് ദാറ്റ് ടൈം. അത് റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ വലുതായി, എൻ്റെ ബാല്യവും കഴിഞ്ഞു, ആ കുട്ടിയുടെ ബാല്യവും കഴിഞ്ഞു. അപ്പോൾ അതിന് പകരം അതുപോലെ വളർന്ന കുട്ടികൾക്ക് വേണ്ട ഒരു കൗൺസിലിംഗ്, ആ കൂടെ ജനിച്ച കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ടീച്ചേഴ്സിനും ഇത്തരം കുട്ടികളെ ആക്സെപ്റ്റബിൾ ആയാൽ നാച്ചുറലി സൊസൈറ്റിയും ആക്സെപ്റ്റ് ചെയ്യും, ഒരു സംശയവും ഇല്ല. അതിന് ആ കുട്ടികളെ നോക്കാൻ ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ ബന്ധുക്കളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ അമ്മമാർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഉണ്ട് അല്ലേ? അമ്മമാർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഗാർഡിയൻസ് ആസ് എ ഹോൾ ആണ്, ഒരു അമ്മ എന്നുള്ള ഒരു ഫിഗർ മാത്രമല്ല. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഡെഫിനറ്റ്ലി അമ്മ എന്നുള്ള നിലയ്ക്ക് ഡെഫിനറ്റ്ലി അമ്മമാർക്ക് ഉള്ളതാണ്, ബട്ട് ഗാർഡിയൻസ് എന്നുള്ള നിലയ്ക്ക് ആസ് എ ടോട്ടൽ അമ്മ അച്ഛൻ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ടീച്ചേഴ്സിനാണെങ്കിലും അവർ എക്സ്ട്രാ എഫേർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നോർമൽ ഒരു ചൈൽഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ കുട്ടി ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്, ആ ഡിഫറൻസ് ഉണ്ടല്ലോ. നമ്മളോട് പറയുമ്പോൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെനകത്ത് അടുക്കിയ തല്ല് അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഒരു കുട്ടി നോർമലായിട്ടുള്ളൊരു കുട്ടിയെ മനസ്സിലാക്കണം എന്നുള്ളതൊരു ബേസിക് കൺക്ലൂഷനാണ്. മറ്റേ കുട്ടിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട് അവർ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി ഷോസ് ദറ്റ് പേഷ്യൻസ്, അതിൻ്റെ ഒരു എന്താ പറയണേ നല്ലൊരു എഫേർട്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണമല്ലോ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പ് എത്രത്തോളം ശ്രമകരമായിരുന്നു? ഇത്
ഇതിൽ ഈ ഒന്നാമത് ഈ ചിത്രങ്ങൾ ഞാൻ വരച്ചത് തന്നെ കുട്ടികളുടെ ഭാഷയിലാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കടും നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. ആ ഒരു ഒരു കഥ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ് സീരീസ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നൃത്ത ഭാഷയും നാട്യഭാഷയും ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ കഥകളിയും കുച്ചിപ്പിടിയും ഭരതനാട്യവും ഉപയോഗിച്ചു. അതിൻ്റെ സാങ്കേതിക വശങ്ങളിലൊന്നും ഒരു പോരായ്മയില്ലാതെ അത് ഉപയോഗിച്ചു. ഇതിൻ്റെ തുടക്കം മുതലേ ഒരമ്മയും രണ്ട് മക്കളും തമ്മിലുള്ള കഥകളിങ്ങനെ അവരുടെ വഴക്കുകളും എല്ലാം വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ നാട്യശാസ്ത്ര ഗുരു പ്രൊഫസർ സി പി ഉണ്ണികൃഷ്ണൻ അത് എഴുതിയിരിക്കുന്നത്. മാഷ് അത് ഓരോ വരികളും എഴുതുമ്പോഴും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മാഷെ അത് കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാവണം എന്നാണ്. മാഷ് അത്രയും ലളിതമായ ഭാഷയിൽ അത് എഴുതി. ധന്യ അത് കോറിയോഗ്രാഫി ചെയ്തപ്പോഴും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അതിലെ ഓരോ ചലനങ്ങളും മറ്റേ അതിൻ്റെ ഞാൻ എനിക്ക് ഡാൻസിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്തതാണ്, സാധാരണ ഒരു ആസ്വാദകനാണ്. അപ്പോൾ ഞാനത് കാഴ്ചക്കാരനായിരുന്നിട്ട് അതിലെ ഓരോ ചലനങ്ങളും ഇപ്പോൾ കുട്ടിയെ കുളിപ്പിക്കുന്നതും മറ്റു കുട്ടിയെ പരിപാലിക്കുന്നതൊക്കെ എനിക്കതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സാങ്കേതിക വശങ്ങളേക്കാൾ. അതെല്ലാം കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ റിഹേഴ്സൽ സമയത്തും അതിൻ്റെ പ്രിവ്യൂ ഷോ സമയത്തും ആളുകൾ കൊച്ചുകുട്ടികൾ പോലും ഡാൻസ് അറിയാത്തവർ പോലും അത് ആസ്വദിച്ചു. പിന്നെ അത് ഒരു ഒറ്റ മണിക്കൂർ കർട്ടൻ പോലും വീഴാതെ ലൈറ്റിലാണ് അത് എല്ലാം ചെയ്തത്. തിരിശീല കൊണ്ടാണത് മാനേജ് ചെയ്തത്. അതുകൊണ്ട് ഒരു കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു അമ്മയുടെ എഫേർട്ട് എന്താണ്, ഒരു അമ്മയ്ക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഓരോ സീൻ ബൈ സീൻ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി എന്ത് കാര്യം ചെയ്യണം, നന്ദന്റെ എല്ലാ വർക്ക് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം. പപ്പു സീബ്ര, റോഡ് സേഫ്റ്റിയുടെ പപ്പു സീബ്ര ആണെങ്കിലും ശരി, ഫയർ സേഫ്റ്റി ആണെങ്കിലും എല്ലാം ഹിസ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കുട്ടികളോടുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എന്ത് പ്രൊഡക്ഷൻ പവർ പീപ്പിളിൻ്റെ പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യുമ്പോഴും ഞാൻ എല്ലാവരോടും സുഹൃത്തുക്കളോടൊക്കെ പറയുന്ന ഒരു കാര്യം, ഏറ്റവും കൺവിൻസ് ചെയ്യാനും ഏറ്റവും ബോധ്യപ്പെടുത്താനും ബുദ്ധിമുട്ട് വരുന്നത് സ്വന്തം മക്കളെയാണ്. അത് ഒരു പ്രായത്തിൽ അവർ ചില ഒരു ഇത് വന്നു കഴിയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അമ്മയച്ഛന്മാർ നമ്മളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നമുക്കൊക്കെ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ഒരാൾ നമ്മുടെ അച്ഛനും അമ്മയാണ്, ഒന്നും അറിയാത്തവർ നമ്മുടെ അച്ഛനമ്മമാരും മാത്രമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അതുപോലെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൺവിൻസ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരിക. പക്ഷെ ഞങ്ങളുടെ ഇപ്പോൾ ഈ പ്രോജക്റ്റിലൊക്കെ ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് വന്നത് ഞങ്ങളുടെ മക്കൾക്ക് ഇത് മനസ്സിലായി, അല്ലെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല നല്ലൊരു എക്സാമ്പിൾ സരിതാ കലാക്ഷേത്രം ഇതിനകത്ത് ഭരതനാട്യത്തിൽ ഗണപതി ചെയ്യുന്ന ക്യാരക്ടർ, ഗണപതി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ആ കുട്ടിയാണ്. അപ്പോൾ ഷോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മകൾ ചെന്നിട്ട് ആ കുട്ടിയെ തല്ലി ഇത്രയും അമ്മ തല്ലെന്ന് പറഞ്ഞ് അതല്ല ശാസിക്കുന്ന പോലെ പറഞ്ഞു, അമ്മയ്ക്ക് ഒന്നാലും എങ്ങനെ തോന്നി ആ പാവം ഗജാംഗന ഉണ്ടാന്ന്. അപ്പം സി പി ഉണ്ണികൃഷ്ണൻ മാഷാണ് ഗജാംഗൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷോവിനകത്ത് ഈ ക്യാരക്ടറിന് എനിക്ക് താല്പര്യമില്ല മാറി നിൽക്കാൻ വേണ്ടിട്ടൊരു ഉന്തുന്നൊരു സീനുണ്ട്. അത് ചെയ്ത് അമ്മയെ ശാസിച്ച ഒരു മകളുണ്ട് അവിടെ. അപ്പോൾ ദാറ്റ് മീൻസ് വി ആർ സക്സസ്ഫുൾ ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ്. അതായിരുന്നു, അതൊക്കെയാണ് നമ്മുടെ ഒരു യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ബേസിക്കലി. ഇതിപ്പോൾ നാളെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ് അല്ലേ? ഇതിനു മുമ്പ് ഇത് അവതരിപ്പിച്ചോ എവിടെയെങ്കിലും അവതരിപ്പിച്ചോ, ഏത് രീതിയിലുള്ള റെസ്പോൺസാണ് ലഭിച്ചത്? ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ഒന്നാമത് കഥാപാത്രം പുരാണത്തിലില്ലാത്തൊരു കഥാപാത്രമാണ്, പിന്നെ വികലമായി ചിത്രീകരിക്കുന്നു എന്നുള്ള പരാതി സംഭവങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ തൃശ്ശൂർ ഇത് അവതരിപ്പിച്ചത്. പക്ഷേ എൻ്റെ പ്രിവ്യൂ ഷോ കണ്ടവരെല്ലാം, അതിൻ്റെ സൂത്രധാരനായിട്ട് വരുന്നത് കോട്ടയ്ക്കൽ നന്ദകുമാരൻ നാശാണ്, അദ്ദേഹം പ്രഗത്ഭനായ കഥകളി നടനാണ്, അദ്ദേഹം അതിനെ സംബന്ധിച്ചത് തന്നെ എൻ്റെ വ്യത്യസ്തത കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഒരു കഥയുടെ തുടക്കമിട്ട് ആ കഥ അവസാനം വരെ പോയപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള അവരും ഇതുപോലെയുള്ള കുട്ടികളുള്ള വീട്ടമ്മമാരും നമ്മളോട് കാണിച്ചത്, അതിലെ ഒരു എടുത്തു പറയേണ്ട ഒരു ഘടകം എന്താ വെച്ചാൽ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ലേഡി, അവരുടെ കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളതായിരുന്നു, മരിച്ചുപോയ കുട്ടിയാണ്. അവർ നമുക്ക് വലിയൊരു തുക തന്നെ സംഭാവനയായിട്ട് നൽകി ഇത് കൂടുതൽ ഇതാക്കാൻ വേണ്ടി. അതുപോലെ നൂറുകണക്കിന് കത്തുകളും വളരെ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ അവരുടെ മകൾ 15-18 വർഷം മുമ്പ് മരിച്ചതാണ്. അപ്പോൾ അത് ആ കഥ മുഴുവനും പറഞ്ഞിട്ടാണ് വി വോണ്ട് ടു കോൺട്രിബ്യൂട്ട് യുവർ കോസ്, ഞങ്ങൾ എന്തെങ്കിലും. അപ്പോഴാണ് സമൂഹത്തിൽ എത്രയോ അമ്മമാർ അങ്ങനെ ഒതുങ്ങിക്കഴിയുന്നവരുണ്ട്, ദുഃഖിച്ച് കഴിയുന്നവരുണ്ട് എന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞങ്ങൾക്കത് ഏറ്റവും വലിയ അവാർഡ് അതായിരുന്നു, കാരണം അവരത് ചെയ്ത മറ്റേ ആ ഒരു കോൺട്രിബ്യൂഷൻ അതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തതറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടാണ് മറ്റ് സാക്ഷാൽ ബി ആർ ഷെട്ടി, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്.
അപ്പോൾ പത്മശ്രീ ബി ആർ ഷെട്ടി നമ്മളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ CFO ഒരു കലാകാരൻ കൂടിയായിട്ട് പ്രശാന്ത് മാങ്ങാട്ട് അദ്ദേഹം വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇതെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ മുന്നോട്ട് പോകാൻ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത് ഷോ നടത്തണം എന്നുള്ള ആശയം തന്നെ വന്ന പ്രശാന്ത് മാങ്ങാട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിൻ്റെ ഏതൊക്കെ ഈ സ്റ്റേജ് ഷോ അല്ലാതെ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ ഇത് വരുത്താൻ പറ്റുന്നു, ഇത് ഇൻ്റർനാഷണൽ ആയിട്ട് ഇത് അവതരിപ്പിക്കണം ഈ കഥാപാത്രത്തെ, കാരണം അത്രയധികം സമൂഹത്തിൽ അതിനെ അവശത അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് അവരാണ് ഇത്. ഞങ്ങളും പലയിടത്തും ഒന്ന് സംസാരിച്ചു വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികൾക്ക് ടോയ്സ് മേടിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ കൊടുക്കുന്നു, അതൊക്കെ കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. പക്ഷേ ഇവരുടെ ഒപ്പമുള്ള ഞാൻ പറഞ്ഞ ഗാർഡിയൻസ് അല്ലെങ്കിൽ സിബ്ലിങ്സ് എന്ന് പറയുന്നവർക്ക് വേണ്ട ഒരു കൗൺസിലിങ്ങോ ഒരു ട്രെയിനിങ്ങോ ആ രീതിയിലേക്ക് ആരും മുന്നിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ ഇവിടെ ലെവി ഹാളിൽ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാൻ വന്ന് UK എന്ന് വന്നിട്ടുള്ള തെറാപ്പിസ്റ്റ് ട്രെയിനേഴ്സ് രണ്ടുപേർ, അവർ പറയുന്ന UK പോലും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. ഇത് കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിന് അവർക്കൊരു നിയമമുണ്ട്, അതിൻ്റെ വേണ്ട കാര്യങ്ങളുണ്ട്, ട്രെയിനിങ് മാനുവൽ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ കൂടെ വരുന്ന മറ്റ് മക്കളെയോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനും അവർക്ക് ട്രെയിനിങ് മാനുവൽ നല്ലോണം ഉണ്ട്. പക്ഷെ കൂടെ വരുന്ന മറ്റ് മക്കൾക്ക് ഉള്ളൊരു കൗൺസിലിങ്ങിന് അവർക്ക് ഉള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ വളരെ കുറവാണ്. സോ ഷീ ഈസ് വർക്കിംഗ് ഓൺ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വി ആർ വർക്കിംഗ് ടുഗദർ. അവരും ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ട്രെയിനിങ് വരുമ്പോൾ ചെയ്തു തരാമെന്നൊക്കെ അവർ വളരെയധികം. പുരാണത്തിലെ ഈ ഗജാംഗൻ എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും രൂപത്തിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു രൂപം അവതരിപ്പിക്കാനായിട്ട് ഇല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ചിത്രം നല്ല കൺവേ ചെയ്യുന്നൊരു മാധ്യമം തെളിഞ്ഞു. കാരണം ഗജാംഗൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ തന്നെ ഇതിപ്പോൾ പ്രശാന്ത് മാങ്ങാട്ട് പറഞ്ഞ പോലെ തന്നെ ഇത് അറബിക്കിൽ അദ്ദേഹം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഇത് 3D അനിമേഷനായി മൂവിയായി ഇത് നമുക്ക് അന്തർദേശീയ തലങ്ങളിൽ എത്തിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് തന്നെ കഥാപാത്രം അത്രമാത്രം കൺവേ ചെയ്യുന്നുണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. നമ്മളിത് മിഥോളജിക്കൽ ഒരു ക്യാരക്ടറാണെന്ന് അവകാശപ്പെടുന്നേ ഇല്ല. ദിസ് ഇസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫ്രീഡത്തിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ പാർവതിയുടെ സ്വപ്നത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. പാർവതി ദേവി ഉണരുമ്പോൾ ആ ഒരു ഫ്രീഡം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഞാനത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഹോപ്പ് നമ്മുടെ 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദു മിഥോളജിയിൽ എന്നാ പറയുന്നത്. അതിലേക്ക് +1 ആവണ്ട ഒരു ക്യാരക്ടർ ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരാം എന്നൊക്കെ അവർ വളരെയധികം. പുരാണത്തിലെ ഈ ഗജാംഗൻ എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും രൂപത്തിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു രൂപം അവതരിപ്പിക്കാനായിട്ട് ഇല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ചിത്രം നല്ല കൺവേ ചെയ്യുന്നൊരു മാധ്യമം തെളിഞ്ഞു. കാരണം ഗജാംഗൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ തന്നെ ഇതിപ്പോൾ പ്രശാന്ത് മാങ്ങാട്ട് പറഞ്ഞ പോലെ തന്നെ ഇത് അറബിക്കിൽ അദ്ദേഹം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഇത് 3D അനിമേഷനായി മൂവിയായി ഇത് നമുക്ക് അന്തർദേശീയ തലങ്ങളിൽ എത്തിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് തന്നെ കഥാപാത്രം അത്രമാത്രം കൺവേ ചെയ്യുന്നുണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. നമ്മളിത് മിഥോളജിക്കൽ ഒരു ക്യാരക്ടറാണെന്ന് അവകാശപ്പെടുന്നേ ഇല്ല. ദിസ് ഇസ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫ്രീഡത്തിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ പാർവതിയുടെ സ്വപ്നത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. പാർവതി ദേവി ഉണരുമ്പോൾ ആ ഒരു ഫ്രീഡം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഞാനത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഹോപ്പ് നമ്മുടെ 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദു മിഥോളജിയിൽ എന്നാ പറയുന്നത്. അതിലേക്ക് +1 ആവണ്ട ഒരു ക്യാരക്ടർ ടു കമ്മ്യൂണിക്കേറ്റ് ദി ചിൽഡ്രൻ. അല്ല, അത് ഉത്രാടനിരുത മഹാരാജ അദ്ദേഹം മരിക്കുന്നതിന് അദ്ദേഹമാണ് ഇത് ഇനീഷ്യേറ്റീവ് എടുത്ത്. അദ്ദേഹത്തിൻ്റെ സഹായത്തിലാണ് ലെവി ഹാളിൽ എക്സിബിഷൻ നടത്തിയത്. അപ്പോൾ വെന്യൂ സജസ്റ്റ് ചെയ്ത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഈ കഥാപാത്രത്തെ കണ്ട് പറഞ്ഞ് ഇത് നന്ദൻപിള്ള സൃഷ്ടിച്ചതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, വ്യാസ മഹർഷിയാണ് സൃഷ്ടിച്ചതെങ്കിൽ ദൈവമായനെ എന്ന് പറഞ്ഞു. അത് അമ്പലം ഉണ്ടായേനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലം ഇല്ലാതിരിക്കട്ടെ, മോർ ദൻ ദാറ്റ് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് ഇഫക്റ്റീവ് ആയിട്ട്. ഇത് ഗജാംഗന്റെ പിന്നിലുള്ള നന്ദൻപിള്ളയും ധന്യമേനോനും ഇതാണ്. പക്ഷെ ധന്യമേനോനെ എനിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായോ എന്നറിയില്ല, ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് നമ്മൾ പലപ്പോഴും അഭിപ്രായങ്ങൾ തേടുന്ന ഒരു പ്രൊഫഷണലാണ് ധന്യ. ധന്യയുടെ രൂപമൊക്കെ ഒരുപാട് മാറിപ്പോയി. ഗജാംഗനാണോ ഇങ്ങനെ മാറ്റിയെടുത്തത്? ഗജാംഗൻ എന്ന് പറയുന്നത് ഡാൻസ് ആണ്. ഗജാംഗൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ആദ്യം സഹായകരമായ ഒരു ലാംഗ്വേജ് ഡാൻസ് ആണ്. ഐ വാസ് ഓൾവേസ് എ ഡാൻസർ. കുട്ടിക്കാലം മുതൽക്കേ ആദ്യം പഠിച്ച ഭാഷയും ഡാൻസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡാൻസ് ഇടക്കാലത്ത് കരിയറിന് വേണ്ടിയിട്ടൊന്ന് സൈഡ് ലൈൻ ചെയ്ത് വെച്ചു, ഒന്ന് മാറ്റി വെച്ചു, ഒന്ന് മറന്നോ എന്നെനിക്കൊരു സംശയം ആ ഒരു സമയത്ത്. ബട്ട് 9-10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിലാണ് ഈ വെയിറ്റ് ഇടലും ഒക്കെ വന്നത്. തിരിച്ചു വരാൻ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു ചാലഞ്ച് എൻ്റെ ഫിസിക്കൽ
അപ്പിയറൻസ് ആയിരുന്നു. കളിക്കാൻ എനിക്ക് മോഹൻ ഉണ്ടായിരുന്നു, കളിക്കുന്നതിൽ സന്തോഷിച്ചിരുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്. മൈ മദർ വാസ് വൺ ഓഫ് ദം, പറയാതിരിക്കാൻ പറ്റില്ല. ബട്ട് ദെൻ അപ്പോൾ കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോഴും ചുറ്റും ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ കളിയാക്കിയിരുന്നു, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, വേദി പ്രത്യേകം പണിതിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 96 അറ്റ് ദാറ്റ് ടൈം, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ തിരിച്ച് ഐ തിങ്ക് എഗെയിൻ ഞാൻ പറഞ്ഞില്ല, ആഗ്രഹിച്ചാൽ നടക്കാത്തത് ഒരു കാര്യം ഇല്ലാത്ത പോലെ വളരെ സ്ട്രോങ് ആയിരുന്നിരിക്കണം എൻ്റെ ഒരു ആഗ്രഹം ഡാൻസ് ചെയ്യണം എന്നുള്ളത്. 20 മുമ്പ് പിരിഞ്ഞ ഡാൻസ് ടീച്ചേഴ്സിനെ തിരിച്ച് കാണുക, അവരെ പിന്നെയും എന്നെ പഠിപ്പിക്കാൻ തയ്യാറാവുക, ഇതുപോലത്തെ നന്ദനെ പോലത്തെ ഉള്ള സുഹൃത്തുക്കളായിട്ട് പിന്നെയും ഇടപെടാൻ പറ്റുക, ഹു ഗിവ്സ് മീ ദറ്റ് സ്പേസ് ആൻഡ് ടൈം. ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും എളുപ്പമല്ലല്ലോ, നമുക്ക് തിരിച്ച് വരണമെങ്കിലും, അതും ഈ ഏജും പ്രൊഫഷനും ഒക്കെ ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് സാഹചര്യങ്ങൾ വന്നു. ഐ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ഓൾസോ, അത് ഞാൻ പറയില്ല, ഇറ്റ് വാസ് വെരി ഈസി എന്നൊന്നും ഞാൻ അറിയില്ല. ബട്ട് ഇറ്റ് ഓൾ കെയിം ഇൻ, ഇറ്റ് ഓൾ കെയിം ഇൻ ഡാൻസ് കാരണം ആണ് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വരികയും ചെയ്തത്. എന്തായാലും ഗജാംഗന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആശയം അതുപോലെ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യമായ ടാർഗറ്റ് ഓഡിയൻസിൽ എത്തട്ടെ, സമൂഹം അതിനെ ഏറ്റെടുക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വന്ന് കണ്ട് അനുഗ്രഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം.